തൂതപ്പുഴയിലെ വിളയൂർ തടയണ പുനർനിർമ്മിക്കാൻ നടപടിയാകുന്നു ഇതിന്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ബന്ധപ്പെട്ടവരുടെ യോഗം ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ജില്ലാ പഞ്ചായത്ത് വിളയൂർ പുലാമന്തോൾ പാലത്തിന് താഴെ സ്ഥിരം തടയണം നിർമ്മിച്ചത് നാലു വർഷങ്ങൾക്ക് ശേഷമാണ് തടയുടെ ഒരു ഭാഗം തകർന്നത് ഇത് പുനർനിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആലോചിക്കുന്നത് ഇതിനായി കമ്മിറ്റിക്ക് രൂപം നൽകി പുഴയിൽ വിശദമായ പരിശോധന നടത്തുവാനാണ് തീരുമാനം നിലവിലെ തടയണ നേരെയാക്കാൻ പറ്റുമോ എന്നതും പരിശോധിക്കുന്നുണ്ട് ഇതിന്റെ റിപ്പോർട്ട് രണ്ടാഴ്ചയ്ക്കകം ലഭിക്കും ഇതുമായി ബന്ധപ്പെട്ടാണ് തുടർ നടപടികൾ തുടങ്ങിയിരിക്കുന്നത് നാല് പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളുടെ യോഗം വിളയൂരിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശാന്തകുമാരിയുടെ അധ്യക്ഷതയിൽ ചേർന്നു പുഴയിലെ നിലവിലെ വെള്ളം തടഞ്ഞു നിർത്തുവാൻ താൽക്കാലിക തടയണ നിർമ്മിക്കാൻ കഴിയുമോ എന്നതും പരിശോധനയിലുണ്ട് യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ നാരായണദാസ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ മുരളി പി സുമിത മുഹമ്മദ് ഹനീഫ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിന്ധു തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി